എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. ഇതിന് പല പ്രത്യേകതകളുണ്ട്, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല. ഇത് 2-in-1 ഫിഷ് ഫ്രൈ ആണ്. അത് 2-in-1 ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള രുചിയാണ് ഒരു മെയിനിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ മസാല എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് നമ്മുടെ കോരമീൻ എന്നാണ് പറയുന്നത്, നമ്മുടെ വിളമീനൊക്കെ പോലിരിക്കുന്ന ഒരു മീനാണ് കോരമീൻ എന്നാണ് പറയുന്നത്. അതാണ് ഒരെണ്ണം വാങ്ങിച്ചിരുന്നത്, ഒരു സൈസ് ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തത് ഇതുപോലത്തെ ഒരു മുള്ളനൊക്കെ പോലത്തെ ഒരു മീനാണിത്. മുള്ളനല്ല, എന്നാൽ മുള്ളം പോലെ തന്നെ ഇരിക്കും, ചെറിയ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് നല്ലപോലെ ഉപ്പിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മീൻ കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയ മീൻ ഒരെണ്ണം മുഴുവത്തോടെ എടുത്തിട്ടുണ്ട്. മറ്റേ ചെറിയ മീൻ ഒരു രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ അല്ല, വളരെ വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മീൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നമുക്കിതിന് മീനിനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക, നല്ലതുപോലെ വരഞ്ഞ് മസാല കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മീൻ നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കണം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 ചുമന്നുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, അതുപോലെ ഒരു തക്കാളിക്ക, കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കടുക്, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഒരു നാരങ്ങയും കൂടെ ആവശ്യമുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല കൂട്ടിട്ട് കൊടുക്കാം. വെളുത്തുള്ളി, അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളിക്കായി ഇട്ട് കൊടുക്കാം, അതുപോലെ ഇഞ്ചി. നമ്മളാദ്യം എടുത്തു വെച്ച എല്ലാ മസാലക്കൂട്ടും കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടി ഐറ്റംസ് അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നു. ഇനി നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ മസാല നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല, നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് നല്ലപോലെ പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനെ നല്ലതുപോലെ മസാലയെല്ലാം പുരട്ടി വെച്ചു. നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അത് ഫ്രൈ ചെയ്യുന്നതാണ് പ്രത്യേകത, അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ മീൻ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഏറെക്കുറെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ മസാലയെല്ലാം നല്ലപോലെ പിടിച്ചു. നമുക്കിതിനെ എങ്ങനെയാണ് ഫ്രൈ ചെയ്തതെന്ന് നോക്കാം. ഇത് സാധാരണ രീതിയിലുള്ള ഒരു ഫ്രൈ അല്ല, ഇതുവരെയും സാധാരണ രീതിയിലുള്ള മീൻ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മസാല പുരട്ടി 2 മണിക്കൂർ വെച്ചു, അത് നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഇനിയും മുതലാണ് നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസമുള്ളത്. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതെങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മളിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 മുട്ട നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളെടുത്ത് വെച്ചിരുന്ന മീൻ നമ്മളെടുത്തു, അത് നമ്മൾ ഈ മുട്ടയിലേക്കൊന്ന് മുക്കിക്കൊടുക്കുന്നു. നമ്മൾ ആ ബ്രെഡ് പൊടിയിലേക്ക് ഇത് മുക്കിക്കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ബ്രെഡിലേക്ക് മുക്കിക്കൊടുത്തു. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ എണ്ണ തിളച്ചു, നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 2 സൈഡും മുട്ടയിൽ മുക്കി ബ്രെഡ് പുരട്ടിയിട്ടില്ല, അതിൻ്റെ 1 സൈഡ് നമ്മൾ സാധാരണ രീതിയിലുള്ള മസാല തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മറു സൈഡ്
നമ്മുടെ മസാല പുരട്ടി 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം മുട്ടയിൽ മുക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിൽ മുക്കി എടുത്തിട്ടാണ് നമ്മൾ ഇത് വറുത്തിരിക്കുന്നത് അതിന് പ്രത്യേകമായ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കത് ഇനി ഒന്ന് അത് ഫ്രൈ ആയി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ തീ വെച്ച് കൊടുത്തിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് ലോ ഫ്ലെയിമിൽ വെച്ച് പതിയെ ഫ്രൈ ആയി വരണം തീ കൂട്ടി വെക്കരുത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മറു സൈഡ് തിരിച്ചിടാം നമുക്ക് ഈ സൈഡിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം ഈ സൈഡും കുറച്ചൊന്ന് വെന്ത് വരും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും നമുക്കിനി ഈ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും ഇത് എടുത്ത് മാറ്റാം പിന്നെ ഒരു സൈഡ് നല്ല ക്രിസ്പി ഒരു സൈഡ് നോർമലായിട്ടുമാണ് ഇരിക്കുന്നത് നമുക്കിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ മീനുണ്ട് ആ മീനും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഒരു സൈഡ് നമ്മൾ മുട്ടയിൽ മുക്കിക്കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ചെറിയ മീനും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ 2-in-1 ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ് ഇതിപ്പോൾ ഈ കാണുന്ന നമ്മൾ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കി വറുത്ത സൈഡാണ് ഈ കാണുന്നത് ഈ ചെറിയ മീൻ നമ്മളതുപോലെ ചെയ്തിരുന്നു ഈ ചെറിയ മീൻ ഇത് നമ്മൾ സാധാരണ മസാല പുരട്ടി വറുത്ത സൈഡാണിത് ഇത് നമ്മൾ ബ്രെഡ് പുരട്ടിയത് കാണാൻ നല്ല രസമുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഇതിൻ്റേത് ഇപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെ മസാല പുരട്ടി വറുത്തതാണ് ഈ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് മുക്കി വറുത്തതാണ് അപ്പോൾ ഞങ്ങൾ അപ്പനും മോളും വന്നിരിക്കുകയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ നല്ല റെഡിയായിട്ട് ഇരിപ്പുണ്ട് മേശപ്പുറത്ത് അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് മുക്കി പൊരിച്ച സൈഡാണെങ്കിൽ കാണുന്നത് ഇതിന്റെ മറു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഫിഷ് ഫ്രൈ സാധാരണ മസാല ഇത് അതുപോലെ തന്നെയാണ് ഇത് സാധാരണ മസാലയാണ് ഇത് അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ ഈ ബ്രെഡ് മുക്കി പൊരിച്ച ഈ സൈഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അമ്മുക്കുട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ സാധാരണ മീൻ പോലെയാണോ ടേസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാ പിന്നെ മീൻ നല്ല വെന്തിട്ടുണ്ട് അല്ലേ ഇതിന്റെ പുറത്ത് നല്ല ടേസ്റ്റ് ആണ് ആ ബ്രെഡിന്റെ ആ മുട്ടയുടെ എല്ലാം വരുമ്പോൾ പ്രത്യേകം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന് അതാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേക ടേസ്റ്റ് വരും നമ്മളൊരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ പോലുള്ള രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആണ് ഇത് വരുന്നത് അപ്പൊ ഒന്ന് കഴിച്ചു നോക്കുക ഇവിടെ മറു സൈഡ് ഒന്ന് കാണിച്ചു തരാം ഇത് മറു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലുള്ള മസാല നമ്മളെ സാധാരണ രീതിയിലുള്ള ഫിഷ് ഫ്രൈ സാധാ മസാല അപ്പൊ ഒരു മീനെ തന്നെ രണ്ടും ടേസ്റ്റ് ഒരു സൈഡ് സാധാരണ മസാല ഒരു സൈഡ് വേറെ ഫ്രൈ ഇത് നിങ്ങൾ എല്ലാവരും കിളിമീൻ ഉണ്ടെങ്കിൽ കിളിമീനെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വലിയ അയല ഉണ്ടെങ്കിൽ അയല ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ലത് കരിമീൻ ഉണ്ടെങ്കിൽ കരിമീനെ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല തൊട്ടടുത്തുള്ള ബെൽ ഐക്കണേ ഞെക്കണം കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും അതുവരെ ചെറിയ ഒരു ഇടവേള ബൈ 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 ബൈ